ഹായ് നമസ്കാരം, ഞാൻ ഇടവേള റാഫിയാണ്. ഇടവേള റാഫി യൂട്യൂബ് ചാനലിൽ പുതുമയുള്ള കാഴ്ചകൾ, വെറൈറ്റി ഉള്ള ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ലൈക്കും ഷെയറുമായി എൻ്റെ യൂട്യൂബ് ചാനലിലെ വിജയത്തിൻ്റെ ജയത്രയാത്രയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ, നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ഞാനിന്ന് പറയാം, നമുക്കിന്ന് കണ്ടു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി, പ്രിയപ്പെട്ട മണികണ്ഠൻ, മണികണ്ഠൻ പൊന്നാനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. നമുക്കിന്ന് കണ്ടു നോക്കാം. ഇദ്ദേഹമാണ് മണികണ്ഠൻ പൊന്നാനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. ഇദ്ദേഹം അനവധി നിരവധി സീനറികൾ, നല്ല ആർട്ടിസ്റ്റാണ്. ചുമരിൽ പടം വരക്കലൊഴികെ സിമെൻ്റ് ആർട്ട്, അതുപോലെ തന്നെ പല സിനിമകൾക്കും തന്നിൽ അർപ്പിതമായ കർത്തവ്യം കൃത്യമായി നിർവഹിച്ച ഒരു കലാകാരനാണ്. ഹായ് മണേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് പുതിയ വർക്കിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുഴപ്പമില്ല, നന്നായി പോകുന്നു, കുഴപ്പമില്ല, വർക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ എത്രയായി ഏകദേശം ഫീൽഡിലെത്തി, എത്ര വർഷമായി? ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെ പറയാം, ഒരു 10-16 വയസ്സ് മുതൽ തന്നെ ഈ ആർട്ട് വർക്ക് ആയിട്ടുണ്ട്. കുടുംബം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ, പറഞ്ഞു ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങൾ. കുടുംബം കുഴപ്പമൊന്നുമില്ല, ഭാര്യ ഉണ്ട്, 2 കുട്ടികൾ, അമ്മ, അത്രയും ഒരു ചെറിയൊരു കുടുംബമാണ്. പിന്നെ കുറച്ച് ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട്, ഗൾഫിൽ പോയിരുന്നു, ഗൾഫിൽ എവിടെയായിരുന്നു? ബഹ്റൈനിലുണ്ടായിരുന്നു, കുവൈറ്റിലുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർട്ട് വർക്കുകൾ തന്നെ മെയിനായിട്ടുണ്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് കുറച്ച് ശബ്ദത്തിൻ്റെ ചെറിയ നോവോയ്സ് കയറുന്നുണ്ട്. ഞാൻ മണിയേട്ടൻ്റെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. മണികണ്ഠൻ പൊന്നാനി, അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം നിലവിൽ കുറ്റിപ്പുറത്തിനടുത്ത് തൃക്കണാപുരം MES എൻജിനീയറിംഗ് കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കലാ ഫർണിച്ചർ ഹോം അപ്ലയൻസൻസ്, അതിൻ്റെ വർക്ക്. പ്രിയപ്പെട്ട മണികണ്ഠൻ പൊന്നാനിയും ഒപ്പം തന്നെ സുരേഷ് മാക്കാലി, ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗായകനാണ്, അദ്ദേഹം ആർട്സ് വർക്ക് ചെയ്യുന്ന ആളാണ്. രണ്ടുപേരും കൂടിയാണ് ഈ വർക്ക് ഇവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഇവർ ഈ ഫ്ളാറ്റിൽ നിലകൊണ്ടിരിക്കുന്നത്. കലാ ഫർണിച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള ഫിഗറുകളെല്ലാം ചെയ്തുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് മണികണ്ഠൻ പൊന്നാനിയും ഒപ്പം സുരേഷ് മാക്കാലിയും. മണികണ്ഠനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ അദ്ദേഹം വളരെ ഫേമസായ ഒരു അനുഗ്രഹീത കലാകാരനാണ് മണികണ്ഠൻ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് കിട്ടിയവരാണ് കലാകാരന്മാരെന്ന് പറയുന്നവർ. നല്ല കലാകാരന്മാരും നല്ല കലാകാരികളുമുള്ള നാടാണ് ശ്യാമസുന്ദരമായ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഹരിത കേരളം. ഇവിടെ ഇത്തരത്തിൽ അറിഞ്ഞിട്ടും അറിയാതെ പോകുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. കലയ്ക്ക് മൂല്യം കൽപ്പിക്കുന്നവർക്കറിയാം കല എന്താണെന്നും കലാകാരനും കലാകാരികളും എന്താണെന്നൊക്കെ. ഒറിജിനലിനെ വെല്ലും രീതിയിലുള്ള പടങ്ങളാണ് ഇവർ ഭിത്തിയിൽ വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മണികണ്ഠൻ പൊന്നാനിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാണാം. ഇപ്പം ഞാൻ നോവോയ്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ അല്പസമയം അവർ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോയിരിക്കുകയാണ്. ആ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും അവരെ വിശേഷങ്ങൾ കാണാം, കേൾക്കാം. മണികണ്ഠൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഇടത് കൈ കൊണ്ടാണ്. അപ്പോൾ അത്ര ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതപ്പോൾ ചായവടി ബ്രേക്ക് കഴിഞ്ഞാൽ അവർ വരുന്നുണ്ട്, കണ്ടു നോക്കാം. അദ്ദേഹമാണ് സുരേഷ് മാക്കാലി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, ഗായകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തും വരവും എല്ലാം ഉള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. ഇപ്പോൾ നടന്നത് എന്താ സുരേഷ്, എന്താ വിശേഷങ്ങൾ? സുഖമാണ്. അപ്പോൾ എങ്ങനെ മണിയനുമായുള്ള ബന്ധം എങ്ങനെ? മണി ഞങ്ങൾ ഒരുപാട് നാളായി ബന്ധം, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ മണിയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിലാണ് മുപ്പര് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെന്താ മുപ്പര്? അത് നമുക്ക് മുപ്പരട്ടനെ ചോദിച്ചറിയാം അതിൻ്റെ കാര്യം എന്താണെന്നല്ലേ? അല്ലേ, ഓക്കെ. ഇതിപ്പോൾ എന്തിൻ്റെ കലയുടെ വർക്കാണ്? കല ഫർണിച്ചറിൻ്റെ. ആ ഓക്കെ ഓക്കെ. വർക്കുകളൊക്കെ എങ്ങനെയുണ്ട് ഗൾഫിൽ നിന്ന്? ഇപ്പോൾ എവിടെയാണോ രസമായി തോന്നുന്നത് അല്ലെ ഗൾഫ് തന്നെയാണോ? വർക്ക് രസം ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. അവനാണ് നാട്ടിൽ തന്നെയാണ്, സത്യം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് മണ്ണേട്ടൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. ഓക്കെ, ശരി. ജീവൻ തുടിക്കുന്ന ഒരുപാട് പടങ്ങൾ, ചിത്രങ്ങൾ, അതുപോലെ തന്നെ സിമെൻ്റ് ആർട്ടൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് മണികണ്ഠൻ പൊന്നാനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഇതാ കലാ ഫർണിച്ചർ ഹോം അപ്ലയൻസൻസ് കുറ്റിപ്പുറം. മണിയേട്ടൻ, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? നിങ്ങൾ ഇടത് കൈ കൊണ്ടാണ് ചിത്രങ്ങളൊക്കെ വരക്കുന്നതും നമ്മൾ കണ്ടത്. അതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? ഇല്ല, ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ശീലമായതുകൊണ്ടാണ്? അങ്ങനെ ശീലമായതാണ്. ആ ശരി. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വേറെ? ഇല്ല, ഞാൻ പെന്നായിട്ടൊക്കെ എഴുത റൈറ്റ് ഹാൻഡ് തന്നെയാണ്. അപ്പോൾ എറിയാനും വെട്ടാനൊക്കെ ഉപയോഗിക്കുന്നൊക്കെ അത് തന്നെയാണ്? നമ്മൾ അത് ലെഫ്റ്റ് ആണ് ഉപയോഗിക്കുക. ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ്. ആ, പെന്ന് ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ അത് റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതും?
ആ ശരി, ഓക്കെ ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, കൈക്കൊല്ല വേദന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നിലും ഉണ്ടോ ചോദിച്ചാൽ അതൊന്നും അല്ലല്ലേ, ഇടത് കൈ ഇങ്ങനെ ശീലമായതുകൊണ്ട് തന്നെയാണ്. അതല്ലേ, ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി മണി പൊന്നാനി വരക്കുന്ന ചിത്രങ്ങളൊന്ന് കാണാം. ഇടത് കൈ കൊണ്ടൊക്കെ പടം വരക്കുന്നവർ ചിലപ്പം ഒരു പക്ഷേ വളരെ അപൂർവമായിരിക്കും. അതിൽപ്പെട്ട ഒരാളാണ് ശ്രീ മണി പൊന്നാനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, മണികണ്ഠൻ പൊന്നാനി. അദ്ദേഹം ഇപ്പോൾ ഒരു AC വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പടങ്ങൾ, നല്ല രസമുള്ള പടങ്ങൾ ഈ ഭിത്തിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരൻ്റെ മറ്റൊരു വിശേഷവുമായി ഞാൻ വരുന്നതുവരെ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി. ബൈ ബൈ, താങ്ക് യു.